രാജ്യത്ത് നാലാഴ്ചയ്ക്കുള്ളിൽ കോവിഡിന്റെ മൂന്നാം തരംഗത്തിന് സാധ്യത. കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗം ആഞ്ഞടിച്ചപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താമായിരുന്ന കോവിഡ് രോഗികൾ പോലും മരണത്തിന് കീഴടങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഓക്സിജൻ ദൌർലഭ്യം മൂലം മാത്രം ജീവൻ നഷ്ടമായത് നിരവധി രോഗികൾക്കാണ്. ആശുപത്രികളിലെ അത്യാഹിത വിഭാഗങ്ങളിൽ ഒഴിവില്ലാത്തതും ആവശ്യത്തിന് വെന്റിലേറ്റർ സൗകര്യങ്ങൾ ഇല്ലാത്തതുമെല്ലാം വലിയ തിരിച്ചടിയാണ് നമുക്ക് നൽകിയത്. ഇപ്പോഴിതാ രാജ്യത്ത് കോവിഡിന്റെ മൂന്നാം തരംഗം ഉടൻ ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഈ ഒരു മുന്നറിയിപ്പ് നമ്മളിൽ ഉണ്ടാക്കുന്നത് വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ്. മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ രണ്ടാം തരംഗം അവസാനിക്കും മുമ്പേ തന്നെ മൂന്നാം തരംഗം എത്തുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന ഈ മുന്നറിയിപ്പിൽ പ്രധാനമായും പറയുന്നത്. 2 മുതൽ 20 വയസ്സ് വരെയുള്ളവർക്ക് മൂന്നാം തരംഗത്തിൽ വളരെ സൂക്ഷിക്കണമെന്നും കുട്ടികൾക്ക് വേണ്ടി ഓരോ ആശുപത്രികളിലും കൂടുതൽ ബെഡ് ഒരുക്കണമെന്നും പൊതുനിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഓക്സിജൻ സൗകര്യങ്ങളോട് കൂടിയ ബെഡുകൾ തന്നെ ഒരുക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബ്രിട്ടനിൽ രണ്ടാം തരംഗത്തിന് മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് മൂന്നാം തരംഗം വന്നതെന്നാണ് ടാസ്ക് ഫോഴ്സ് അംഗം ഡോക്ടർ ശശാങ്ക് ജോഷി പറഞ്ഞത്. കൂടുതൽ വ്യാപനശേഷിയുള്ള ഡെൽറ്റ പ്ലസ് വകഭേദമാണ് മൂന്നാം തരംഗത്തിൽ ബാധിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ ശക്തമായി പാലിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത വിധം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തന്നെ കടക്കുമെന്ന മുന്നറിയിപ്പും ഇതിനോടൊപ്പം തന്നെ ഡോക്ടർ ശശാങ്ക് ജോഷി നൽകി കഴിഞ്ഞു. ഒന്നാം തരംഗത്തിൽ 19 ലക്ഷം പേർക്കാണ് രോഗം ബാധിച്ചതെങ്കിൽ രണ്ടാം തരംഗത്തിൽ 40 ലക്ഷം പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഈ ഒരു കണക്കുകൾ തമ്മിൽ ബന്ധിപ്പിച്ചൊരു പഠനം നടത്തിയാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും വരാൻ പോകുന്ന മൂന്നാം തരംഗം എത്രമാത്രം ശക്തിയേറിയതാണെന്ന്. രാജ്യത്ത് ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസുകളാണ് നിലവിൽ കൂടുതലും രോഗം പരത്തുന്നത്. ഇതിൽ UK വൈറസ് രോഗവ്യാപനം കുറയുകയാണ്. അതേസമയം ഇന്ത്യയിൽ കണ്ടെത്തപ്പെട്ടിട്ടുള്ള ഡബിൾ മ്യൂട്ടന്റ് വൈറസ് കാര്യമായ രീതിയിൽ വ്യാപകമാവുകയും ചെയ്യുന്നുണ്ട്. രോഗം എളുപ്പത്തിൽ പരത്താൻ ഇവയ്ക്കുള്ള കഴിവ് മറ്റു വൈറസുകളെക്കാൾ അധികമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ തന്നെ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകാം എന്ന് മാത്രമല്ല ഇനിയും വൈറസുകൾ മാറ്റത്തിന് വിധേയമായി പുതിയ വകഭേദങ്ങൾ ഉണ്ടാകാമെന്നും കേന്ദ്രം നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മാത്രമല്ല കുട്ടികളുടെ വിഭാഗത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്നും അത്തരം വിഭാഗങ്ങൾ ഇല്ലാത്ത ഇടങ്ങളിൽ ഒരു ഡോക്ടറെ കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകണമെന്നും വിദഗ്ധർ പറയുന്നു. മൂന്നാം തരംഗത്തിന് സാധ്യതയെന്ന് സൂചിപ്പിച്ചതിനൊപ്പം തന്നെ വാക്സിനെ കുറിച്ചും സുപ്രധാനമായ ഒരു കാര്യം കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസുകളാണ് നിലവിൽ രാജ്യത്ത് രോഗവ്യാപനം നടത്തുന്നത് എന്നതിനാൽ തന്നെ ഇവയ്ക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ വാക്സിൻ കൂടി പുതുക്കേണ്ടതുണ്ട് എന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പരിവർത്തനങ്ങൾക്ക് വിധേയമായ പല വൈറസുകളെയും ചേർക്കാൻ നിലവിൽ ലഭ്യമായ വാക്സിനുകൾക്ക് പരിമിതി ഉണ്ടെന്ന തരത്തിൽ നേരത്തെ പല പഠനങ്ങളും പുറത്തു വരികയും ചെയ്തു. പല സംസ്ഥാനങ്ങളിലും നേരത്തെ തന്നെ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്ന സാഹചര്യമുണ്ട്. അതിനൊപ്പം തന്നെ കിടക്കയുടെയും ഓക്സിജൻ സിലിണ്ടറുകളുടെയും ദൌർലഭ്യവും സാരമായ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയും ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ വികസിത രാജ്യമായിട്ട് പോലും US പലയിടങ്ങളിലും ഉണ്ടായതുപോലെ ചികിത്സ ലഭിക്കാതെ മാത്രം ആളുകൾ മരണത്തിന് കീഴടങ്ങുന്ന കാഴ്ച ഇവിടെയും വ്യാപകമാകും. US പോലെ ഒരു വികസിത രാജ്യമല്ല ഇന്ത്യ എന്ന് കൂടി നാം ഓർക്കുക. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചേക്കാം. ഔദ്യോഗികമായി ഇതേക്കുറിച്ച് വലിയ വ്യക്തതകൾ ഇനിയും വന്നിട്ടില്ല. എങ്കിൽ കൂടിയും സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ലോക്ഡൌൺ പ്രഖ്യാപിക്കപ്പെട്ടാൽ പരിപൂർണമായും അതിനോട് സഹകരിക്കുകയാണ് വേണ്ടതെന്ന് ആരോഗ്യ വിദഗ്ധരും ഓർമ്മിപ്പിക്കുന്നുണ്ട്. കോവിഡിനെ ആരും തന്നെ നിസ്സാരമായി കാണാതിരിക്കുക. ഓരോ മനുഷ്യനും ജീവൻ നിലനിർത്താനുള്ള തത്രപ്പാടിലാണ്. ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ മുന്നറിയിപ്പുകൾ ഗൗരവകരമായി തന്നെ സ്വീകരിച്ചുകൊണ്ട് മാസ്ക് ഉപയോഗിച്ചും സാമൂഹിക അകലം പാലിച്ചും മുന്നോട്ട് പോയാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. പ്രതിസന്ധികളെയും അനിശ്ചിതത്വത്തെയും അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പകച്ചു പോകാതിരിക്കാനുള്ള കരുതൽ നമുക്കുണ്ടാവണം. ശാസ്ത്രത്തിനും പരിമിതികളുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ലോക്ഡൌൺ കാലഘട്ടത്തിലെ കരുതലും വിവേകവും അതിനുശേഷവും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. ഒരു പുതു ജീവിതശൈലി നമുക്ക് പ്രാവർത്തികമാക്കാം. അതായിരിക്കട്ടെ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന സന്ദേശവും.